जोली ओडिवन अवन स्वंत मुटी अड़ोली For joining, call 9508008008. राजेंद्रन अल्ले वर्मा कल्पना थियेटर्स ऐम पचा नाटक अरूरू कल कहानी कुष्ठरोग वेश अभिनय भयंकर अप्लॉस अब कंकाम सारे का सामयो का स्वंत समि कल्पना थियेटर्स ऐंगिप क्लियोपैट्र रिहेसलोन ए सा चहय रिहेसल क्याप मलयाले निर्मल अब तामरशेरी गोपाल अब सेवियर किकमुरी अब ए के पारतोट इत को सुजात पेर वरानु वरू नमक संसा भार्य तंगम्मा राजेंद्रन ब्रिटोली कंपनी कड़पा कर कर कणीर पची नमुक संसा मनस भार्य कर कर कणीर पच्चीस क्यों ഞങ്ങളുടെ മോളാണ് സജിത സജിതയോ ഏത് സജിത അത്ര പെട്ടെന്ന് അങ്ങ് മറന്നുപോയോ നാരായണൻ സജിത നിങ്ങളുടെ വീട്ടിൽ വന്നിരുന്നല്ലോ ഞങ്ങളോട് പറയാതെ എന്തോ കാര്യത്തിന് സജിത നാരായണൻ ഒരുമിച്ച് നിങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു ശരിയല്ലേ ശരിയല്ല ആരായി നാരായണൻ നിങ്ങൾക്ക് ഇപ്പോ എന്താ വേണ്ടത് സുഹൃത്തേ നാരായണൻ സജിതയെ നിങ്ങളുടെ വീട്ടിൽ വന്നത് കണ്ടവരുണ്ട് അതുകൊണ്ട് നോണി ഒന്നും പറയാൻ നോക്കണ്ട നാരായണൻ അന്വേഷിച്ചിട്ട് കിട്ടുന്നില്ല സജിത എവിടെ ഉണ്ടെന്ന് इन पर उत्तरवाद एाटक रिहेसल आाटक एके पारतोट कराटे ब्लैक बेल्ट तामरशेरी गोपालन कलरी अभ्यासी रुपातक जेल सेवियर किके मु मगे संभव प्रियपुर अवे നിന്റെ ഭാര്യ അവളെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ചെല്ലും ചെലവും കൊടുത്ത് വളർത്തും സൂക്ഷിച്ച് സംസാരിക്കണം സർ സ്വപ്നത്തിൽ പോലും അറിയ കൂട്ടി കൊണ്ടുവാ അവളെ സർ ഇനി അവളെ കൊണ്ട് വന്നാ മതി ഞാൻ ചേച്ചി ദേ വെല്ലിട്ട് വന്നു എന്തൊരു പോക വെല്ലിട്ടായത് ഇപ്പോ ഒരു എന്ന് വിചാരിച്ച് ഉച്ചമതിൽ കാത്തിരിക്കയ എന്ത് കാര്യത്തിന് രാധി കേട്ടണ്ടോ അവൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ എന്ത് സംഭവിക്കേ അത് ഇപ്പോഴത്തെ കാലമല്ലേ ആർക്കും എന്ത് എപ്പോഴും സംഭവിക്കാമല്ലോ ആ വേഗം പുറപ്പെട്ടോളൂ उपदेश मनस जोली स्वंत मुटी अड़ोली
ഒന്ന് നിർത്തുന്നുണ്ടോ? എക്സ്പോർട്ട് ഇമ്പോർട്ട് ഡെസ്പാച്ച് പുട്ടപ്പ് അങ്ങനെ 100 കൂട്ടം പ്രശ്നങ്ങളാണ് ഓഫീസിൽ. അതിനിടയിൽ നാളെ ജമ്മു കാശ്മീരിൽ പോകാൻ എന്നോട് എംഡി പറഞ്ഞിരിക്കുക. കാശ്മീരിലോ? അതെ, അതുകൊണ്ടാണ് നിങ്ങളോട് നാട്ടിലേക്ക് പോകാൻ ഞാൻ പറഞ്ഞത്. കാശ്മീർ ആ കുഴപ്പം പിടിച്ച സ്ഥലമല്ലേ? അതിനെക്കാട്ടി കുഴപ്പം പിടിച്ച സ്ഥലമാ ഇത്. കേരളത്തിൽ എന്താ കുഴപ്പം? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, പക്ഷെ എപ്പോഴാ കുഴപ്പം ഉണ്ടാവും പറയാൻ പറ്റോ? ഇവന്റെ തലയ്ക്കല്ല വെളിവില്ലെന്നാ തോന്നുന്നത്. അമ്മേ പോടാ, നീ എന്താ പേടിപ്പിക്കുന്നോ? ഇവന് വട്ട മുഴുവട്ട്. എനിക്ക് വട്ടാണെങ്കിലേ അത് പാരമ്പര്യ വട്ട കിട്ടുക, പാരമ്പര്യ വട്ട കിട്ടുക. അപ്പുകുട്ട സാർ വന്നില്ലേ? ഇതാരും മാനേജർ സാറോ? എന്തുണ്ട് മാനേജർ സാറേ വിശേഷങ്ങള്? വിശേഷമൊക്കെ പിന്നെ പറയാം, ആദ്യം ഇത് പറ. നിങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നവരല്ലേ? അപ്പുകുട്ടം വന്നില്ലേന്നാ ഞാൻ ചോദിച്ചത്. അങ്ങേര് ലോങ് ലീവ് എടുത്തത് നിങ്ങൾ അറിഞ്ഞില്ലേന്നാ ഞാനും ചോദിച്ചത്. ലോങ് ലീവ്? അതെ. ഒരു കാര്യം ചോദിച്ച സാർ നേര് പറയൂ, 7 കൊല്ലമായിട്ട് ഞാൻ ഇവിടെ പ്യൂണാ. വെറും 2 മാസം മുമ്പ് സാറ് ഇവിടെ പ്യൂണായി ചേർന്നു. കണ്ണടച്ച് തുറക്കും മുമ്പ് സാറ് കയറി അങ്ങ് മാനേജറായി. എന്താ സാറേ അതിന്റെ ഒരു ടെക്നിക്? ഇവിടെ ചിലതൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്, അതൊക്കെ ചുമ്മാതായിരിക്കുമല്ലേ. യെസ് കമിൻ. സാർ പ്ലീസ്, ഇത് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടെ വന്ന് എന്റെ സ്വൈര്യം കെടുത്തരുത്. നിങ്ങളുടെ മകളെ പറ്റി എനിക്കൊന്നും അറിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? താനൊരു വഞ്ചകനാണ്, ചതിയനാണ്. ആദ്യം താൻ തന്റെ മുറപ്പെടിനെ ചതിച്ചു, പിന്നെ എന്റെ മകളെ ചതിച്ചു. ഇനി ആരെയൊക്കെ ചതിക്കാനാണ് തന്റെ ഉദ്ദേശം? ഇല്ല സാർ, ഞാൻ ആരെയും ചതിച്ചിട്ടില്ല. ഇല്ലേ, എന്റെ മുഖത്ത് നോക്കി അങ്ങനെ പറയാൻ തനിക്ക് ധൈര്യമുണ്ടോ? ആരുടെ മുഖത്ത് നോക്കി വേണമല്ലോ ഞാൻ പറയാം. ഇല്ലടാ. ഇത് നീ വഞ്ചിച്ച എന്റെ മകളാ. മുറപ്പെണ്ണിനെ കല്യാണം കഴിച്ച ഒരാഴ്ചക്കകം നീ എന്റെ മകളെയും വലയിൽ വീഴ്ത്തി. അവളെ നീ എന്ത് ചെയ്തു? കൊന്നോ? പറയണോ? സാർ ഇത് തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി. ഞാൻ ഈ കുട്ടിയെ സത്യമായിട്ടും കല്യാണം കഴിച്ചിട്ടില്ല സാർ. എനിക്കിനി ഒന്നും അറിയണമെന്ന് ആഗ്രഹമില്ല. എന്റെ മകൾ മരിച്ചിട്ടില്ലെങ്കിൽ ഒരു നോക്ക് അവളെ എനിക്കൊന്ന് കാണണം. സാർ ഇത് വെറും ഒരു നാടകമായിരുന്നു. എന്നെ പിശാചാക്കി മാറ്റരുത്. 24 മണിക്കൂർ അതിനകം അവളെ എന്റെ മുമ്പിൽ കൊണ്ടുവന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു എനിക്കൊന്നും നിശ്ചയമില്ല. എന്റെ ഫോൺ നമ്പർ ഇതിലുണ്ട്, വിളിച്ച് വിവരം പറ. എവിടെയാണെങ്കിലും ഞാൻ വരും. നാൻസി പ്ലീസ് കം. ഇപ്പോ വരണ്ട. എന്തുണ്ട് രാജേന്ദ്ര വിശേഷങ്ങൾ? നാട്ടിൽ നിന്ന് ഭാര്യയൊക്കെ വന്നെന്ന് കേട്ടു. ഭാര്യ പറഞ്ഞു? അപ്പുക്കുട്ടൻ പറഞ്ഞു. അതേതായാലും നന്നായി കേട്ടോ. ഞാനാകെ പ്രശ്നത്തിലാണ്, എനിക്ക് ലീവ് വേണം. എന്താ പ്രശ്നം? എന്റെ ഒരു വലിയ മാവൻ പുറപ്പെട്ടു പോയി. ഏത് വഴിക്കാ പോയെന്ന് ഒരു നിശ്ചയമില്ല. അന്വേഷിച്ചു പോകാൻ ഞാൻ ഒരുത്തനേ ഉള്ളൂ. തലയ്ക്ക് സ്ഥിരമില്ലാത്ത ആളാണേ. അപ്പൊ കുഴപ്പമില്ല, തലയ്ക്ക് സുഖം തോന്നുമ്പോ തിരിച്ചു പോന്നോളൂ. രാജേന്ദ്ര താനിപ്പോ പഴയ പിയൂണല്ല, മാനേജറാ. തൊട്ടതിനെ പിടിച്ചു നോക്കി ലീവ് ചോദിച്ചാൽ എങ്ങനെയാ? ഒരു കാര്യം ചെയ്യാം, പോലീസ് കംപ്ലൈന്റ് കൊടുക്ക, അവരന്വേഷിക്കട്ടെ. പോലീസ് കുഴപ്പമാ, എനിക്ക് തന്നെ അന്വേഷിക്കണം. നടപ്പില്ല നടപ്പില്ല, ഇപ്പൊ തന്നെ അപ്പുക്കുട്ടൻ ലോങ് ലീവിലാ. അതിന്റെ കൂടെ താൻ കൂടെ ലീവ് എടുത്താ ഇവിടുത്തെ കാര്യങ്ങൾ ആകെ കുഴഞ്ഞു മറിയും. പിന്നെ ഭാര്യ എന്ത് പറയുന്നു? ഞാൻ ഉച്ചക്ക് അങ്ങോട്ട് വരാം. തന്റെ ഭാര്യ വെച്ചുണ്ടാക്കി ആഹാരം കഴിക്കാൻ എന്തൊരു മോഹം. സാർ എനിക്ക് ലീവ് വേണം. ലീവ് ഇല്ല, ഉച്ചയ്ക്ക് വരട്ടെ. ഒരാഴ്ചത്തെ ലീവ് ഇതാ സാർ. സേമിയ പായസം എനിക്ക് വളരെ ഇഷ്ടമാണ്. സാർ എനിക്ക് ഒരു 24 മണിക്കൂർ അങ്ങനെ ലീവ് കിട്ടിയില്ല. താനൊരു രാജിക്കത്ത് എഴുതി തന്നിട്ട് തനിക്ക് ഇഷ്ടമുള്ളത് പോയിക്കോളൂ, ഞാൻ വേറെ ആളെ വെച്ചോളാം. കേവലം 24 മണിക്കൂർ? 24 മണിക്കൂറോ? അതെന്ത് ലീവാണോ? സാറിന് തമാശ, എന്റെ ചങ്ക് പിടയാണ്. താനൊരു കാര്യം ചെയ്യാം, വീട്ടിൽ വിവരം അറിയിക്കുക. ഞാൻ ഊണ് കഴിക്കാൻ വരുന്ന കാര്യം. സാർ പ്ലീസ്, ലീവിന്റെ കാര്യം നടപ്പില്ല. നാൻസി പ്ലീസ് കം. ഒന്ന് ഫോൺ ചെയ്തോട്ടെ. ചെയ്തോളൂ. ഒരു രഹസ്യ ഒന്ന് പുറത്തു നിന്നാൽ ഞാനിപ്പോ ശേഷം വരാം. ഹലോ
ഇത് ഞാനാ അപ്പുകുട്ടൻ ഫ്രാൻസിസ് അല്ലേ ഒരു ഉപകാരം ചെയ്യണല്ലോ ഫ്രാൻസിസേ ഞാൻ എന്റെ ബാഗ് എടുക്കാൻ മറന്നു അല്ലല്ല ബാഗ് കളവ് പോയി ഞാനിപ്പോ മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റലിൽ കിടക്കുക ആക്സിഡന്റ് ഭയങ്കര ആക്സിഡന്റ് വേണ്ട 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 ആരോടും പറയൊന്നും വേണ്ട വേണ്ട എന്തിനാ മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നത് ഭയങ്കര ആക്സിഡന്റ് എന്ന് വെച്ചാൽ അത്ര ഭയങ്കരമൊന്നുമല്ല ഉള്ളിൽ ഒരു ഇന്റേണൽ ഇഞ്ചുറിയാ ഒരു 500 രൂപ ഫ്രാൻസിസ് അത്യാവശ്യമായിട്ട് ഇവിടെ എത്തിക്കണമല്ലോ ലോഡ്ജിലെ വാടക അല്ല ഹോസ്പിറ്റൽ ചെലവിന് വേണ്ടിയാ കിടപ്പായതുകൊണ്ട് അങ്ങോട്ട് വരാൻ വയ്യാത്തത് കൊണ്ടാ ഏ വാർഡ് നമ്പറോ അത് പ്രശ്നമാക്കണ്ട ഞാൻ ഹോസ്പിറ്റൽ റിസപ്ഷന്റെ മുമ്പിൽ നിൽക്കാം ഫ്രാൻസിസ് അങ്ങോട്ട് വന്നാൽ മതി ഏ വാർഡിൽ നിന്ന് ഇറങ്ങി വരാനോ നോ പ്രോബ്ലം വെറും ഇന്റേണൽ ഇഞ്ചുറി അല്ലേ ഫ്രാൻസിസ് ഉടനെ വരൂ പ്ലീസ് ഓക്കെ നമ്മൾ ആത്മാർത്ഥ സുഹൃത്തുക്കളാണെന്ന് അറിയാവുന്നത് കൊണ്ട് ഫ്രാൻസിസ് എന്നോട് വിവരം പറഞ്ഞു 500 രൂപ ഇതാ എപ്പോഴാ ആക്സിഡന്റ് ആയത് ഇന്റേണൽ ഇഞ്ചുറി ബ്രെയിനിലോ ആമാശയത്തിലോ എല്ലാം ഞാൻ കാരണമാണ് ഉണ്ടായെന്ന് സമ്മതിക്കുന്നു പക്ഷേ എന്റെ അവസ്ഥ ഞാൻ ഒറ്റയ്ക്ക് എന്റെ കൈയും കാലും വിറക്കിയാണ് ഒപ്പുകുട്ട എല്ലാത്തിനും കൂടെ നിന്നിട്ട് പൊയ്ക്കോ എവിടെയും പറ്റൂ പക്ഷേ വല്ല കുളത്തിലോ കായലിലോ എന്റെ മൃതദേഹം പൊങ്ങുമ്പോ ഒന്ന് വലിച്ച് കരയിലേക്ക് ഇട്ടേക്കണം അത്രേ വേണ്ടു അമ്മയോട് ഞാൻ ഇതുവരെ കയർത്ത് സംസാരിച്ചിട്ടില്ല സമനില തെറ്റി ഞാൻ ഇന്നലെ അതും ചെയ്തു അമ്മയും പിള്ളേരും എന്നോട് യാത്ര പോലും ചോദിക്കാതെ നാട്ടിപ്പോയി ഒരു കണക്കിനത് നന്നായി അവരുടെ മുമ്പിൽ വെച്ച് പോലീസ് എന്നെ അറസ്റ്റ് ചെയ്താൽ പക്ഷെ രാധിക പോയിട്ടില്ല അവൾക്കെന്തോ ആകപ്പാടൊരു സംശയം അവളെ ഒറ്റയ്ക്ക് വീട്ടിൽ നിർത്തിയാൽ വർമ്മ വന്ന് പിടിച്ചോണ്ട് പോയാലോ അതുകൊണ്ട് അവളെ വീട്ടിനുള്ളിലാക്കി പുറത്തുനിന്ന് വാതിൽ പൂട്ടിയിട്ടാ ഞാൻ ഓഫീസിലേക്ക് പോയത് ലീവ് ചോദിച്ചിട്ട് MD തന്നതുമില്ല എന്തിനാ പുറത്തുനിന്ന് പൂട്ടുന്നതെന്ന് രാധിക ചോദിച്ചില്ലേ ചോദിച്ചു ഞാൻ പറഞ്ഞു പെണ്ണുങ്ങൾ തനിച്ചാണെന്ന് അറിഞ്ഞാൽ തോപ്പുംപടി വീരരാഘവം വരുമെന്ന് അതാര് അങ്ങനെ ഒരാളില്ല പക്ഷെ പറഞ്ഞു തോപ്പുംപടി വീരരാഘവൻ പെണ്ണുങ്ങളെ ആക്രമിക്കുന്നവനാണ് അതുകൊണ്ട് തല വെളിയിൽ കാണിക്കരുത് അവളെ വിശ്വസിച്ച മട്ടില്ല പക്ഷെ വാതിൽ ഞാൻ പൂട്ടി പോലീസിന്റെ ഭീഷണി എന്നെ ആകെ ഒളിച്ചു കളഞ്ഞു രാജേന്ദ്ര 2 ദിവസം ലോഡ്ജിൽ ഒളിച്ചു കഴിയായിരുന്നു ഒളിച്ചോടിയാൽ കുറ്റം മുഴുവൻ ഓടിയവന്റെ തലയിലേ വീഴും അതല്ലേ ഞാനങ്ങ് ഓടാത്തത് പെണ്ണ് ചത്തിട്ടുണ്ടെങ്കിൽ കേസ് പിന്നെ കൊലക്കേസാണ് പെണ്ണിനെ ആരോ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടല്ലോ അക്കാര്യം നമുക്ക് പോലീസിനോട് പറഞ്ഞാലോ അത് പറഞ്ഞാൽ അന്വേഷണം ആവടിക്കാവും അപ്പൊ റിസപ്ഷൻ ആൾമാറാട്ടം എല്ലാം വെളിയിലാവും ജോലി രാധികയും ഞാനുമായുള്ള ബന്ധം എല്ലാം അവതാളത്തിലാവും തൽക്കാലം മിണ്ടാതിരിക്കുന്നതാണ് ബുദ്ധി ജീവിതാകത്താറുമാറായെന്ന് പറഞ്ഞാൽ മതിയല്ലോ രാധിക രാധിക ശബ്ദം ഒന്നും കേൾക്കുന്നില്ലല്ലോ കൂട്ടാരും വിളിച്ചിട്ടില്ല അതുകൊണ്ട് ആളകത്ത് കാണും രാധിക ഇവിടെ ഇരിക്കുകയാണോ നിനക്കെന്താ വിളിച്ചാ വിളി കേട്ടൂടെ എന്ത് പറ്റി നിനക്ക് എന്തെങ്കിലും സംഭവിച്ചോ പല പ്രശ്നങ്ങളും ഉണ്ടായോ തോപ്പുംപടി വീരരാഘവനൊന്നും ഈ വഴി വന്നില്ലല്ലോ ആ അപ്പുക്കുട്ടൻ അറിയാലോ ഞാൻ പറഞ്ഞിട്ട് രാധിക വിശ്വസിച്ചില്ല ചോദിച്ചു നോക്ക് തോപ്പുംപടി വീരരാഘവൻ ആരാണെന്ന് അവനെ പേടിച്ചിട്ടാ ഞാൻ പുറത്തുനിന്ന് കൂട്ടിയിട്ട് പോയത് അത് നന്നായേ ഉള്ളൂ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എവിടെയും എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് ഒരു കുഴപ്പമേ ഉള്ളൂ വീരരാഘവൻ ലീവ് എടുത്ത് ഉടനെ വരാന്ന് പറഞ്ഞു പോയിട്ട് ശരിയാണ് പക്ഷെ ലീവ് കിട്ടിയില്ല കേവലം 24 മണിക്കൂറെങ്കിലും ലീവ് ഞാൻ ചോദിച്ചിട്ട് അയാൾ തന്നില്ല ഞാൻ ആകെ ടെൻഷനിലാണ് രാധിക ആ അപ്പുക്കുട്ടൻ വന്നോ നീ കണ്ടില്ലേ എന്തെങ്കിലും തമാശ പറയൂ അപ്പുക്കുട്ടൻ ചിരിക്കട്ടെ അല്ലെങ്കിൽ വേണ്ട കുറച്ച് ചായ ഉണ്ടാക്ക അതൊന്നും വേണ്ട രാധിക കുറച്ച് മൂടൗട്ടാണെന്ന് തോന്നുന്നു ഞാൻ തൽക്കാലം പോയിട്ട് പിന്നീട് വരാം അയ്യോ അങ്ങനെ ഇപ്പൊ പോകാൻ പറ്റില്ല അല്ല നിങ്ങൾ ഭാര്യയും ഭർത്താവും അതിന്റെ ഇടയിൽ അന്യനായ ഞാൻ അന്യനോ നീയോ നിന്നെ എനിക്ക് അറിഞ്ഞൂടെ ഇത്രയും ഡീസന്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് എനിക്ക് വേറെ ആരുണ്ട് അപ്പുക്കുട്ടൻ നമ്മളിവിടെ താമസിക്കട്ടല്ലേ ഞാനാണ് ഇവിടെ താമസിക്കാൻ പാടില്ലാത്ത ആള് അങ്ങനെ ആര് പറഞ്ഞു ആദ്യം വീട് കാലിയണെന്ന് പറഞ്ഞു ഹൗസ് ഓണർ ഈ വഴിക്കൊന്നും കണ്ടില്ല കാശ്മീരിൽ പോണെന്ന് പറഞ്ഞു പോയില്ല ഇത്രയും നുണങ്ങളൊക്കെ എന്തിനാ പറഞ്ഞുകൂട്ടുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഹൗസ് ഓണർ കാലൊടിഞ്ഞ് ആശുപത്രിയിലാണ് കാശ്മീരിൽ എയർപോർട്ടിൽ മഞ്ഞു വീഴ്ച കാരണം വിമാനം ഒന്നും ഇറങ്ങുന്നില്ല അല്ലാതെ ഞാൻ രാധികയോട് ഈ നിമിഷം വരെ ഒരു നുണയും പറഞ്ഞിട്ടില്ല ഇല്ല
ചായ ഉണ്ടാക്ക. ഞാനിപ്പോ വരാം. നീ പോയി കളയരുത്. ഇല്ല, എനിക്കറിയാം ഒരു ഭർത്താവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന പരിഗണനയൊന്നും ഞാൻ നിനക്ക് തരുന്നില്ല. ഉള്ളിലില്ലാഞ്ഞിട്ടല്ല ഞാൻ പറഞ്ഞില്ലേ, എക്സ്പോർട്ട്, ഇമ്പോർട്ട്, പുട്ടപ്പ്, ഡെസ്പാച്ച്. ഒരു കാര്യം ചെയ്യാം, നമുക്കിതൊരു സിനിമയ്ക്ക് പോവാം. ഞാനൊന്നുമില്ല. അങ്ങനെ പറയരുത്, അല്ലെങ്കിൽ ഒന്ന് കറങ്ങാം. ഇവിടെ ആണെങ്കിൽ അത്യാവശ്യത്തിന് ഒരു സാധനവും ഇല്ല, കുറച്ച് വാങ്ങാം. സാരിയും ചുരിദാറും എന്താ വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞാ മതി. ഒന്നും വേണ്ട. പ്ലീസ് അങ്ങനെ പറയരുത്, എന്റെ പൊന്നല്ലേ. പിണക്കമില്ലെന്ന് പറ, പിണക്കമില്ലെന്ന് പറ. കുഴപ്പമില്ല, ഞാൻ ആരോടും പറയില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു കറക്കം കറങ്ങാം. നിങ്ങൾ പോയാ മതി, ഞാൻ ഇപ്പൊ തന്നെ കറങ്ങി നിൽക്കുക. അത് വേണ്ട, ഇനി നമ്മൾ ഒരുമിച്ചുള്ള കറക്കം മതി. രാധിക ഇവിടെ നിൽക്കുകയാണോ? വന്നേ, റെഡിയോ റെഡിയോ, നീ റെഡിയോ. ആ കടയിലെ പുതിയ ടൈപ്പിലുള്ള നല്ല ബ്രേസിയേഴ്സ് കിടക്കുന്നു, നോക്കുന്ന വേണ്ട. മറ്റേ കടയിൽ ഭയങ്കര സൗജന്യം, ഒരു ഫ്രിഡ്ജ് വാങ്ങിച്ചാൽ ഒരു ടീസ്പൂൺ ഫ്രീ. എന്നാ നീ പോയി മേടിച്ചു വില പറഞ്ഞു. എനിക്കൊന്ന് ബാത്റൂമിൽ പോണം, ഫുഡ് പോയ്സൺ ആണെന്ന് തോന്നുന്നു. നീ ഇവിടെ നില്ല, എവിടെ പോണം? ഞാൻ വരാം, ഞാൻ വരാം. സാർ ഇവിടെ എന്താ? ഈ ഏതായി പെൺകുട്ടി? ഏ പെൺകുട്ടി പർച്ചേസ് ചെയ്യുന്ന ഏതോ പെൺകുട്ടി, എനിക്ക് പരിചയമില്ലല്ലോ, എനിക്ക് പരിചയമില്ല. ഞാൻ വെറുതെ ഈ ഡിസൈൻ കൊള്ളാവോ? അത് കൊള്ളൂല. ഏതോ ഒരു കുട്ടി അല്ലേ? ഞാൻ ഇപ്പൊ ഇവിടെ വെച്ച് പരിചയപ്പെട്ടതാ. സത്യം പറ. ഏതാണ് ആ സൗന്ദര്യധാമം? എവിടുന്ന് അടിച്ചെടുത്തു? അടിച്ചെടുക്കാനോ? സാർ ഞാൻ സത്യം പറയാം, ആ കുട്ടി എന്റെ അമ്മാവന്റെ മകള്. ലോങ് ലീവ് എടുത്തത് ഈ ചുറ്റിക്കളക്കായിരുന്നല്ലേ. തന്നെ ആ കുട്ടിക്ക് ഒന്ന് പരിചയപ്പെട്ടു. അവളുടെ കണ്ണിൽ കാന്ത പിടിപ്പിച്ചിട്ടുണ്ടോ? വല്ലാത്തൊരു അട്രാക്ഷൻ. അതേത് പെണ്ണെ കാണുമ്പോഴും സാറിനുള്ളതല്ലേ? അതുപോലല്ല, ഞാൻ നമുക്കൊരു പ്രസന്റ് കൊടുത്താലോ? അപ്പൊ കൂട്ടാ, നമുക്കൊരു റിസപ്ഷൻ അറേഞ്ച് ചെയ്യാം. സാർ പ്ലീസ്, ഇവിടെ ഒരു സീൻ ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് പോവാം. തോപ്പമ്പടി വീരരാഘവന്റെ ആളുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. രാജേന്ദ്രൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ഫ്രിഡ്ജിന്റെ കടയും അതൊക്കെ ഉണ്ടല്ലോ. പോവാം പോവാം പോവാം, ഞങ്ങൾ പോയിട്ട് പിന്നെ പൊന്നെ വരാം. കമാൺ കമാൺ കമാൺ. ഇവിടെ കാണണ്ടതാണല്ലോ. ഒരു ആന. എന്താ ഇങ്ങനെ നിൽക്കുന്നത്? എന്തോ ഒരു വല്ലായ്മ പോലെ. രാധിക ഇവിടെ നിൽക്കണ്ട, ചെന്ന് അന്വേഷിക്കൂ. രാജേന്ദ്രനെ സ്വന്തം ഭർത്താവിലെ ചെന്ന് അന്വേഷിക്കൂ. എവിടെ പോയി അന്വേഷിക്കാൻ? ബാത്റൂമിലോ? ബാത്റൂമിലോ അന്വേഷിക്കണം. ചെല്ലു, ഞാൻ വരുന്നുണ്ട്. ഇവിടെ സ്ഥാനത്തിലേക്ക് വലിയ വരെ നമുക്ക് വേറെ സ്ഥലത്ത് പോകാം. അപ്പോട്ടും വാ. നിങ്ങൾ നടന്നു, ഞാൻ പുറകെ വന്നേക്കാം. അത് വേണ്ട, നീ വീണ്ടും എന്നെ പറ്റിച്ച് മുങ്ങാനുള്ള പരിപാടിയാണല്ലേ. അതല്ല, പിന്നെ ഏതല്ല? ഞാൻ വേറെ പ്രശ്നം. എന്ത് പ്രശ്നം? എന്തോന്നു? വേല കയ്യിൽ ഇരിക്കുന്നു. വേല കയ്യിൽ തന്നെയാണ്. എന്നെ പിടിച്ചു വലിച്ചാ നീ വിവരം അറിയും. ഞാൻ വിവരം അറിഞ്ഞോ? അല്ലേ തന്നെ, ഇവൻ നമ്മളോട് വന്നിട്ട് എന്താ കാര്യം? ഇവൻ അവിടെ നിന്നാലും ഇവിടെ നിന്നാലും ഒരുപോലെ അല്ലേ. വാ നമുക്ക് പോവാം. നീ ഇവിടെ തന്നെ നിക്കണേ, ഇങ്ങോട്ട് പോവല്ലേ. വാ പരാതിയേ.